പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം, ഇന്നലെ വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. ആ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പൊടിയുപ്പും കല്ലുപ്പും തമ്മിലുള്ള വ്യത്യാസവും, അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശവും അതിലെ മായങ്ങളും കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്ത് നോക്കി. നമ്മളതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു പാത്രം, പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ മേടിക്കുന്ന ഒരു നാരങ്ങ, അത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, നടുവ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇന്നലെ ഉപയോഗിച്ച കഞ്ഞി ഒരിച്ചിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കഞ്ഞിവെള്ളവും ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, വേറെ ഇതിൻ്റെ അകത്തൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ഉപയോഗിച്ച് കഴിയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിതാ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നാരങ്ങ നീര് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞു, അതിനുശേഷം ഞാനതിൻ്റെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് കഞ്ഞിവെള്ളം, അതായത് തണുത്ത കഞ്ഞിവെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു. അതിനുശേഷം അതൊന്ന് ഞാൻ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കടയിലും നമ്മുടെ വീട്ടിലും ഉപയോഗിക്കുന്ന പൊടിയുപ്പാണിത്. ഞാൻ പൊടിയുപ്പാണ് ഇടാൻ പോകുന്നത്. ഇതാ ഒരു ഇത്രയും ഇത് പൊടിയുപ്പാണ്, പൊടിയുപ്പ് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോളം കേട്ടോ, ഇതിൻ്റെ അകത്ത് വരുന്ന മാറ്റങ്ങൾ അത് കണ്ടോ, ആ പൊടിയുപ്പിൻ്റെ കളറ് മാറി വരുന്നത് കണ്ടോ നിങ്ങൾ. ഇത് ഇതിൻ്റെ അകത്ത് വിഷവും അതോടൊപ്പം തന്നെ മറ്റ് മാലിന്യങ്ങളും ചേർന്നിട്ടുണ്ടെന്നുള്ള തെളിവാണിത്. നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ കല്ലുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ കല്ലുപ്പ് ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഏകദേശം അത്രയും തന്നെ കല്ലുപ്പും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇടുകയാണ്. നിങ്ങൾ കല്ലുപ്പിൻ്റെ മാറ്റം ശ്രദ്ധിച്ചോളാം. ഇതുകൊണ്ട് കല്ലുപ്പിനകത്ത് ഒരു മായവും ഇല്ല, അതിൻ്റെ അകത്തൊരു വിഷവും ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നു. നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതിന് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്പെട്ടെ. ഓക്കെ, താങ്ക് യു.